Hello, I am Deshma, representing the Department of Computer Application, Don Bosco College, Kutty. In the last sessions, we had discussed about the first network analysis technique, that is CPM, or critical path method. And today's session onwards, we are trying to discuss about the second network analysis technique, that is PERT, or Program Evaluation and Review Technique. A program evaluation and review technique is actually a network analysis technique. Network is a project network. Analyze the technique is the program evaluation and review technique. So, program evaluation and review technique is something that we analyze the network projects. They are of non-repetitive nature. Projects ने हम लोग साधारण अंदर व्यूज़ या एनालिसिस में तत्व व्यूज़ में एनालिसिस में समझेंगे। For example, एक साइंटिफिक एंडरसर्स प्रोजेक्ट, for example एक स्पेसशिप इन्दे लॉन्चिंग, एक स्पेसशिप इन्दे लॉन्चिंग के बारे में इस एक्चुअली अदर पर्टिकुलर टाइम में आ पर्टिकुलर एटमॉस्फेरिक कंडीशंस के अंदर മാത്രം ഹാപ്പൻ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഇതിനു മുമ്പുള്ള പല ഇതിനു മുമ്പ് ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടെന്ന് എന്താകത്തില്ല, ഈ നേച്ചർ ഉള്ളതാകത്തില്ല. അപ്പോൾ ഒരു റെപ്പറ്റേറ്റീവ് നേച്ചർ അങ്ങനെയുള്ള പ്രോജക്ട്സ് എന്തായിരിക്കും, കുറവായിരിക്കും. സോ നോൺ റെപ്പറ്റേറ്റീവ് നേച്ചർ ഉള്ള പ്രോജക്ടിനുള്ള നോൺ റെപ്പറ്റേറ്റീവ് നേച്ചർ ഉള്ള പ്രോജക്ട്സിനാണ് സാറിന് എന്ത് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. And also, PERT evaluation techniques can be also used for those projects in which the time determination can't be made. അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ആ ഒരു പ്രോജക്റ്റിൻ്റെ കറക്റ്റ് ടൈം ഡിറ്റർമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ സി പി എം ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, സി പി എം ഉപയോഗിച്ച് നമുക്ക് പല പ്രോജക്റ്റിൽ അനലൈസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ, ഇവയുടെ മെയിൻ്റെനൻസ്, ഡെവലപ്മെൻറ്റ്, ഇതിൽ നമുക്ക് എന്ത് ഉപയോഗിച്ച് ഇത് ചെയ്യാം, അനലൈസ് ചെയ്യാം. സി പി എം അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്നത് ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂറേഷൻ നമുക്ക് ടൈം ഡ്യൂറേഷൻ നമുക്ക് തരുമായിരുന്നു അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ അതിന് ഇത്ര വർക്കിൻ്റെ ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഷുവർ ആയിട്ടുള്ള കേസ്, സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് അല്ലേ. മറ്റ് പ്രതികൂല സാഹചര്യങ്ങളൊന്നും വന്നില്ല, നോർമൽ കണ്ടീഷനിലാണെന്ന് തോന്നുന്നതെങ്കിൽ, ആ ആക്ടിവിറ്റി നടന്നു പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് നമുക്ക് പറയാം. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ആ ടൈം ഡ്യൂറേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ നമുക്ക് ടൈം കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത കേസുകളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞോളാം, അതൊരു റോക്കറ്റിൻ്റെ ലോഞ്ചിങ് ഒരു സ്പെസിഫിക്കിന് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ കാര്യമായിട്ട് അത് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഒരു പക്ഷേ ആ പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്ന ആ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ മാത്രം ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഒരു കെമിക്കൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് അത് പെർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ കണ്ടീഷനിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊരു ടൈം ഡിറ്റർമിനേഷൻ നടത്താൻ പറ്റാത്ത ടൈപ്പ് പ്രൊജക്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാം പെർട്ട് അനാലിസിസ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ പെർട്ട് അനാലിസിസ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അത് രണ്ട് കേസുകളിലാണ്. ഒന്നും പറയുന്നത് നോൺ റെപ്പറ്റേറ്റീവ് നേച്ചറുള്ള പ്രൊജക്ട്സ് കൈകാര്യം പ്രൊജക്ട്സിനെ അനലൈസ് ചെയ്യേണ്ട കേസുകളും, അതുകൊണ്ട് തന്നെ ടൈം കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ടൈം ഡിറ്റർമിനേഷൻ കറക്റ്റായിട്ട് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് ഉപയോഗിക്കുന്നത് പെർട്ട് അനാലിസിസ് ടെക്നിക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കൂടാതെ പെർട്ട് അനാലിസിസിനെ സംബന്ധിച്ച് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും കുറവായിരിക്കും. അതായത് പെർട്ട് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സിൻ്റെ കേസുകളിൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നമ്മൾ ഗൈഡ് ചെയ്യുന്ന പോസിബിലിറ്റി വളരെ കുറവായി. കാരണം ഈ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പെർട്ട് ഉപയോഗിച്ച് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രൊജക്ട്സിനെ സംബന്ധിച്ച് നമ്മൾ നോൺ റെപ്പറ്റേറ്റീവ് നേച്ചർ പഴയ ഈ സെയിം മോഡൽ പ്രൊജക്ട്സ് ഇതിന് മുമ്പ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഗൈഡൻസ് ഇവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്ട്സാണ് അവിടെ ക്യാരി ഔട്ട്, ഇങ്ങനെയുള്ള പ്രൊജക്ട്സിൻ്റെ അനാലിസിസാണ് അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്, പെർട്ട് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർട്ട് അനാലിസിസിനകത്ത് നമുക്ക് കറക്റ്റ് ഒരു ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല,
നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കട്ടൻ അനാലിസിസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ് ഇപ്പോഴെന്ത് എന്തെങ്കിലും ഉപയോഗിക്കുന്നത്, കട്ടൻ അനാലിസിസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സി പി എമ്മിന് അകത്തുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കട്ടൻ സിറ്റും നമ്മൾ പഠിക്കണം മനസ്സിലാവും. നമ്മൾ പറയുന്നത് അതിനകത്ത് സി പി എം എന്ന ക്രിറ്റിക്കൽ പാർട്ട് മെത്തേഡിൽ എപ്പോഴും ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച്, സ്പെസിഫിക് അപ്രോച്ചാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് നമുക്ക് അവർ ഒരു എന്താ പറയുന്ന ഒരു പോസിബിലിറ്റി ഒരു ആവറേജ് എബോ ആവറേജ് ആയിട്ടുള്ള പോസിബിലിറ്റിയോട് കൂടെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രപ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ പെർട്ട് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രൊജക്ഷനെ സംബന്ധിച്ച് അനലൈസ് ചെയ്യുന്ന പ്രൊജക്ഷനെ സംബന്ധിച്ച് അവിടെ ഒരിക്കലും ഒന്നുമില്ല ഒരു സ്പെസിഫിക് നേച്ചർ, ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഇല്ല. അതെപ്പോഴും ഒരു ഒരു പ്രോബബിലിറ്റി അപ്രോച്ച് ആയിരിക്കും നമ്മളിവിടെ എപ്പോഴും ക്യാരി ഔട്ട് ചെയ്യുന്നത്. പെർട്ട് അനാലിസിസ് ഉപയോഗിക്കുന്ന പ്രൊജക്ഷനാണ് നമ്മളെപ്പോഴും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർട്ട് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിറ്റർമിനിസ് ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ തന്നെ, ഒന്ന് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റ് എത്ര സമയത്തിനൊക്കെ നമുക്ക് അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്, അല്ല ടൈമിൻ്റെ പ്രോബബിലിറ്റി, ആ പ്രോബബിലിസ്റ്റിക് ടൈം നമ്മളവിടെ ഡിറ്റർമൈൻ ചെയ്തു. നമ്മുടെ നെഗറ്റീവ് പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ടൈമിൻ്റെ പ്രോബബിലിറ്റി നമ്മളവിടെ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പ്രോപ്പർ അനാലിസിസ് ഉപയോഗിച്ച്. രണ്ടാമത്, ഇനി നമ്മൾ ആ കണ്ടുപിടിച്ച പ്രോബബിലിസ്റ്റിക് ടൈമിനുള്ളിൽ നമുക്ക് ഈ അനാലിസിസ് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതിൻ്റെ പ്രോബബിലിറ്റി അവിടെ അവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പെട്ടെന്ന് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒന്ന്, ദ പ്രോബബിലിസ്റ്റിക് ടൈം, എത്ര സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാനായേക്കാം ആ ടൈമിൻ്റെ പ്രോബബിലിറ്റിയും, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണുള്ള ക്യാരി ഔട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സി പി എമ്മിൽ നമ്മൾ ചെയ്യുന്നത് എത്ര സമയം പ്രൊജക്ട് ടൈം ഡ്യൂറേഷൻ മാത്രമാണ് നടത്തുന്നത്. കാരണം ആ പ്രൊജക്ട് ടൈമിനുള്ളിൽ ആ തന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു നമ്മൾ എവിടെ എടുത്തിരുന്നത്, സി പി എമ്മിൽ എടുത്തിരുന്നെങ്കിൽ. ഇവിടെ നമ്മളെടുക്കുന്നത് പെട്ടെന്ന് നമ്മളെടുക്കുന്നത് പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി എന്താ പറയുക, നമ്മൾ പറഞ്ഞു പ്രോബബിലിസ്റ്റിക് ടൈമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്, 10 ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 10 ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈമിനാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ ടൈമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമെങ്കിൽ പോലും മറ്റൊരു റിസോഴ്സുകളെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എന്തിനെ നമ്മൾ ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, ടൈമിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് വലിയ വേരിയേഷൻസ് ഒന്നുമില്ല, ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് എന്നത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം വരുന്നുണ്ട്. അല്ലാതെ ബാക്കിയുള്ള മെഷീനറീസിനും ഫിനാൻസിനും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് സെയിം ഇമ്പോർട്ടൻസ് നമ്മൾ എവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ടൈമിന് നമ്മൾ ടൈം എന്ന് പറയുന്ന റിസോഴ്സ് നമ്മൾ സി പി എമ്മിലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ഡേ പെർട്ടിനകത്ത് മോസ്റ്റ് ബേസിക് ആൻഡ് എസെൻഷ്യൽ ഫാക്ടറായിട്ട്, എസെൻഷ്യൽ റിസോഴ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന റിസോഴ്സ് ഏത് തന്നെയാണ്, ടൈം തന്നെയാണ്. ടൈമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് അനലൈസ് നടത്തുന്നത്, പെട്ടെന്ന് അനലൈസ് നമ്മൾ നടത്തുന്നത്. ബാക്കി എല്ലാ റിസോഴ്സിനും ടൈമിൻ്റെ പ്രപ്പോർഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഫാക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, പെട്ടെന്ന് അനലൈസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സമയത്തെ പറ്റി ടൈമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ ഇവൻ ടൈംസ്, ആക്ടിവിറ്റി ടൈംസിനെ പറ്റി പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സി പി എം നമ്മൾ പ്യുവർലി ബേസ്ഡ് ഓൺ ഇവൻ ആൻഡ് ആക്ടിവിറ്റി ടൈംസ് ഉപയോഗിച്ചാണ് നമ്മൾ സി പി എം ടെക്നിക്ക് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം പെർ ടെക്നിക്ക് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ മൂന്ന് ഈ ഇവൻ ടൈംസിനും ആക്ടിവിറ്റി ടൈംസിനും ഉപരിയായിട്ട് മറ്റ് മൂന്ന് എസെൻഷ്യൽ ടൈം ഫാക്ടേഴ്സിനെയും കൂടെ പെട്ടെന്ന് അനലൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഇവൻ ടൈംസും ആക്ടിവിറ്റി ടൈംസും കൂടാതെ എന്നുകൂടെ വരുന്നുണ്ട് മൂന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള മൂന്ന് പുതിയ ടൈം ഫാക്ടേഴ്സിനെയും കൂടെ പെട്ടെന്ന് അനലൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മൂന്ന് ടൈം ഫാക്ടേഴ്സാണ്, ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, സെക്കൻഡ് വൺ ഈസ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, തേർഡ് വൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടി ഒ ഉപയോഗിച്ചാണ്. പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് നമ്മൾ സാധാരണ നോട്ട് ഡിനോട്ട് ചെയ്യുന്നത് ടി പി ഉപയോഗിച്ചാണ്. അതിൻ്റെ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി എം ഉപയോഗിച്ചാണ്. അപ്പോൾ
There are three time estimates in case of birth. They are optimistic time estimate, pessimistic time estimate and most likely time estimate. ഈ മൂന്ന് ടൈം എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ടി ടി. ദിസ് എക്സ്പെക്റ്റഡ് ടൈം ഫോർ ദ ആവറേജ് ടൈം ഈസ് ട്രീറ്റഡ് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ആക്ടിവിറ്റി. നമുക്ക് സി പി എമ്മിനകം നേരിട്ട് ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ നമുക്ക് തരുമായിരുന്നു. കാരണം അവർക്ക് ഇത്ര ഈ ആക്ടിവിറ്റി ഇത്ര സമയത്തിനുള്ളിൽ തീരും എന്നുള്ളതിനെപ്പറ്റി കറക്റ്റായിട്ട് എന്തുണ്ടായിരുന്നു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ഡേ ബർത്ത് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന അനാലിസിസ് നടത്തുന്ന പ്രൊജക്ട്സുകളെ സംബന്ധിച്ച് അവയ്ക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് ആ ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് എടുക്കാണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈമും പെസിമിസ്റ്റിക് ടൈമും മോസ്റ്റ് ലൈക്ലി ടൈം എന്ന മൂന്ന് എസ്റ്റിമേറ്റ്സുകളുള്ള ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് ടൈം ഓർ ദ ആവറേജ് ടൈം ഓർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷമാണ് ആ ഡ്യൂറേഷൻ ഉപയോഗിച്ച് നമ്മൾ അനാലിസിസ് നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ടൈം ഓർ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസ് ചെയ്ത ഫോർമുല ടി സീറോ പ്ലസ് ഫോർ പി എം പ്ലസ് ടി പി ഫോർ ഡിവൈഡ് ബൈ സിക്സ്. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ടൈം എസ്റ്റിമേറ്റിനെ ജോയിൻ ചെയ്യുന്ന ക്ലബ് ചെയ്യുന്ന ഈ ഫോമിൽ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയും ഫർദർ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് പഴയ സി പി എം മോഡലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മോഡലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം അത് ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി പറയാനായിട്ട് നമ്മൾ മൂന്ന് ടേംസ് യൂസ് ചെയ്ത് ഏതൊക്കെയാണ്, ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം. അപ്പോൾ ആ മൂന്ന് എന്താണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് പറയുന്ന പെട്ട അനാലിസിസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സ് ആണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം. വാട്ട് ഈസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, പേര് കൊണക്കുന്ന ഒപ്റ്റിമിസം എന്താണ്, ശുഭാപ്തി വിശ്വാസം അല്ലേ, അവിടെ തന്നെയുള്ളൂ. ഒപ്റ്റിമിസ്റ്റിക് ടൈം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രൊജക്ട്സിന് മറ്റ് അഡ്വേഴ്സ് കണ്ടീഷൻസ് ഒന്നും തന്നെ വന്നില്ല എന്നുള്ളത് എല്ലാ ഫാക്ടേഴ്സും പ്ലാനിങ് സ്റ്റേജും ഷെഡ്യൂളിംഗ് സ്റ്റേജും കൺട്രോളിംഗ് സ്റ്റേജും വേറെ അഡ്വേഴ്സ് ഫാക്ടേഴ്സ് ഒന്നും അഫക്റ്റ് ചെയ്യാതെ വളരെ ഐഡിയൽ ആയിട്ടുള്ള രീതിയിലാണ് ആ പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ആ ടൈം എസ്റ്റിമേറ്റ് നമ്മൾ വിളിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് ടൈം എസ്റ്റിമേറ്റ് നമ്മൾ വിളിക്കുന്നത്. അതായത് അഡ്വേഴ്സ് കണ്ടീഷൻസ് ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും മിനിമം സമയം ഷോർട്ടസ്റ്റ് ടൈം ആ ടൈം എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത് ടി ഒ അഥവാ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെസിമിസ്റ്റിക് ടൈം. ഞാൻ ഒപ്റ്റിമിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്താ പെസിമിസം. അപ്പോൾ ഇവിടെ അറിയാൻ തന്നെ ഉള്ളൂ പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ കണ്ടീഷൻസും എന്താണ് അബ്നോർമൽ ആണെങ്കിൽ അഥവാ വേഴ്സ് ആയിട്ടാണ് എല്ലാം ഹാപ്പൻ ചെയ്യുക, അഡ്വേഴ്സ് കണ്ടീഷൻസാണ് എല്ലാം ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ ലാഗ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ലാഗിങ് ഉണ്ടായത് മീൻസ് നമ്മളുടെ പ്ലാനിങ്ങിനും ഷെഡ്യൂളിങ്ങിനും കൺട്രോളിങ്ങിനും എല്ലാം തന്നെ ഒരു ലാഗിങ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അഡ്വേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന മാക്സിമം സമയം ആ മാക്സിമം സമയത്ത് മാക്സിമം ടൈം മാക്സിമം എടുക്കുന്ന ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് പെസിമിസ്റ്റിക് ടൈം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ട് വരികയാണ് ഐഡിയൽ ആയിട്ട് വരികയാണെങ്കിൽ എടുക്കുന്ന ഷോർട്ട് പ്രൊജക്റ്റ് കംപ്ലീഷൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം ഇറ്റ്സ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. എല്ലാ കണ്ടീഷൻസും അഡ്വേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീഷൻ എടുക്കുന്ന മാക്സിമം ടൈമാണ് നമ്മുടെ സ്പെസിഫിക് സോറി പെസിമിസ്റ്റിക് ടൈം. ആൻഡ് തേർഡ് വൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടൈം. ഇറ്റ് ഇസ് ദ ടൈം ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം ആസ് വെൽ ആസ് ദ പെസിമിസ്റ്റിക് ടൈം. ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ടൈമിൻ്റെ പെസിമിസ്റ്റിക് ടൈമിൻ്റെ ഇടയ്ക്ക് വരുന്ന കണ്ടീഷനാണെന്ന് പറയുന്നത് നമ്മളുടെ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കണ്ടീഷനിലാണ് പ്രൊജക്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ചില കാര്യങ്ങൾ എന്ത് വരാം, അഡ്വേഴ്സ് ആയിട്ട് വരാം, ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഈസി ഗോയിങ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും എന്തുവേണമെന്നില്ല, ഐഡിയൽ ആയിട്ട് ഹാപ്പൻ ചെയ്യണമെന്നില്ല, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് വേണമെന്നില്ല, വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടാകണം എന്ന് വരും. അപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ചില ആക്ടിവിറ്റീസിന് തടസ്സങ്ങൾ നേരിട്ടേക്കാം, ചിലരും തടസ്സങ്ങൾ നേരിടാതെ വരാം.
നോർമൽ ആയിട്ടൊരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് കാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ കാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് എടുക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് അഥവാ TEM എന്ന് വിളിക്കുന്നത്. സോ ഈ മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സ് നമ്മൾ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കറക്റ്റ് കാൽക്കുലേഷനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സ് ഉപയോഗിച്ച് ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ഈ മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് ടൈം അഥവാ ഡ്യൂറേഷൻ ഓഫ് ദ ഈച്ച് ആക്ടിവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ഈ ഡ്യൂറേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്ലോട്ട് കണ്ടുപിടിച്ച് ബാക്കി നമ്മൾ കാൽക്കുലേഷൻസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് അനാലിസിസ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർട്ട് അനാലിസിസ് നമ്മൾ വിളിക്കുന്നത്. സോ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ പെർട്ടഥവാ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ടറി സെഷനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് പെർട്ട് നമ്മൾ പറഞ്ഞു, ആ പെർട്ടിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂന്ന് ടൈം എസ്റ്റിമേറ്റ്സിനെ പറ്റിയാണ് നമ്മളത് പറഞ്ഞു നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ലെക്ചർ പറഞ്ഞ കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോംവർക്ക് സെൻ്ററിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.